റെവറൻഡ് ഡോക്ടർ കെ ജെ ഗബ്രിയൽ. തുമ്പമൺ വടക്കേ താഴയിൽ കാഞ്ഞിക്കൽ ചാക്കോ ജോണിന്റെയും ഏലിയാമ ജോണിന്റെയും മകനായി 1948 ജനിച്ചു. ബിരുദാനന്തരം വൈദിക പഠനം നടത്തിയ ഗബ്രിയൽ 1974 വൈദികനായി. 30 വർഷം വിവിധ ഇടവകകളിൽ സേവനമനുഷ്ഠിച്ചു. പുരാതന ഭാഷയിലും ആധുനിക ഭാഷയിലും പ്രാവീണ്യം നേടിയ ഫാദർ ഗബ്രിയൽ വിവിധ സമിതികളിൽ സഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് യൂത്ത് മാസികയുടെ അസോസിയേറ്റ് എഡിറ്റർ, ഓർത്തഡോക്സ് സെമിനാരി രജിസ്ട്രാർ, വേദപണ്ഡിത സംഘടനയായ സൊസൈറ്റി ഫോർ റിപ്പബ്ലിക്കൽ സ്റ്റഡീസിന്റെ ട്രഷറർ എന്നിവയുടെ ചുമതലയും വഹിച്ചിട്ടുണ്ട്. 100-ൽ പരം ഗവേഷണ പ്രബന്ധങ്ങൾ രചിച്ച ഫാദർ ഗബ്രിയൽ പൗരസ്ത്യ വേദശാസ്ത്രജ്ഞൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് ടി വിക്ക് വേണ്ടി ആദ്യമായി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അവരോധിതനായ അങ്ങേ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഈ വിജയം അങ്ങ് പ്രതീക്ഷിച്ചിരുന്നുവോ? പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ആളുകളിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും ഉള്ള പൊതുവായ അഭിപ്രായം നേരത്തെ തന്നെ അനുകൂലമായിരുന്നു എന്ന ഒരു വിചാരമാണ് എനിക്ക് അസോസിയേഷൻ നടക്കുന്ന ദിവസവും ഉണ്ടായിരുന്നത്. അങ്ങയുടെ ബാല്യകാലത്തെക്കുറിച്ചും വിദ്യാഭ്യാസ ഘട്ടം വരെയുള്ള കാലത്തെക്കുറിച്ചും സംക്ഷിപ്തമായ ഒരു വിവരണം. എൻ്റെ ബാല്യകാലം ഞാൻ പത്തനാപുരത്താണ് ചെലവഴിച്ചത്. പത്തനാപുരം സെൻറ്റ് ലാസറസ് പള്ളി ഇടവക അംഗമായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. അത് കഴിഞ്ഞ് മൗണ്ട് താബോർ ദേറായോട് ചേർന്ന ആശ്രമ ചാപ്പലിൽ പല കുടുംബങ്ങളും ചേർന്ന് കൂടി വന്നിരുന്നതിൽ എൻ്റെ കുടുംബവും ഉൾപ്പെടുന്നു. അങ്ങനെ പിന്നീട് ഞാൻ ചാപ്പലിൽ പോകുന്ന കുടുംബങ്ങളിൽ പെട്ട അങ്ങനെയായിരുന്നു, അവിടെയായിരുന്നു പിന്നീട് പഠിച്ചതും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതും. വിദ്യാഭ്യാസം പത്തനാപുരത്ത് തന്നെ ആയിരുന്നു. ഹൈസ്കൂളും പ്രീ ഡിഗ്രി വരെയും പത്തനാപുരത്തായിരുന്നു. 17-ാം വയസ്സിൽ പ്രീ ഡിഗ്രി പാസ്സായ ശേഷം ഞാൻ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസത്തിനായി ചേർന്നു. അത് കഴിഞ്ഞ് ബസേലിയോസ് കോളേജിൽ നിന്ന് BA ബിരുദവും പിന്നീട് സറാംപൂർ സർവകലാശാലയിൽ നിന്ന് വേദശാസ്ത്രത്തിൽ BD. നിങ്ങളുടെ പേരിനെ കുറിച്ച് ചോദിക്കുകയാണ്, ഒരു 55 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം ഇത്തരം ഒരു പേര് വളരെ കുറവ് മാത്രമായിട്ടാണ് കേൾവിയിലുള്ളത്. ഗബ്രിയൽ, അത് ഒരു മലാഖയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ഒരു പേര് മാതാപിതാക്കളിൽ നിന്നും അങ്ങേക്ക് ലഭിക്കാനുണ്ടായ പ്രത്യേക എന്തെങ്കിലും സാഹചര്യമുണ്ടായിരുന്നു? ഇത് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പേരല്ല. എൻ്റെ യഥാർത്ഥത്തിൽ എൻ്റെ ആദ്യത്തെ പേര്, എൻ്റെ പിതാവിൻ്റെ പേര് ജോൺ എന്നായിരുന്നു. എൻ്റെ പിതാവ് എനിക്ക് ജോൺസൺ എന്നാണ് പേരിട്ടത്. സെമിനാരിയിൽ 4 വർഷം പഠിക്കുമ്പോഴും ജോൺസൺ എന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനായ സന്ദർഭം, ഞാൻ ബഥനി ആശ്രമത്തിൽ കുറേ നാൾ ചെലവഴിച്ചു കൊണ്ടിരുന്ന സന്ദർഭമായിരുന്നു. അന്ന് സന്യാസ ജീവിതം ഞാൻ സ്വീകരിച്ച സന്ദർഭത്തിൽ ബഥനിയിലെ അന്ത്രയോസ് അച്ഛൻ നിർദ്ദേശിച്ച ഒരു സന്യാസനാമമാണ് ഗബ്രിയൽ. അതെനിക്ക് വളരെയധികം സ്വീകാര്യമായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു അഭിപ്രായം, ഗബ്രിയൽ എന്ന പേരാണ് ശമ്മാശന് നല്ലത് അച്ഛനാകുമ്പോൾ, കാരണം ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴും മറ്റു കാര്യങ്ങളിലും ഒരു മാലാഖയുടെ ഉണർവും ഉത്സാഹവും അച്ഛനിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഗബ്രിയൽ എന്ന് മതി എന്ന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ബഥനിയിലെ അന്ത്രയോസ് അച്ഛൻ നിർദ്ദേശിച്ചതോർക്കുന്നു. അതുകൊണ്ട് ഇത് സന്യാസനാമമായി നിലനിർത്താനാണ് എനിക്ക് താല്പര്യം.
അത് അതുകൊണ്ട് അത് മാതാപിതാക്കന്മാരുടെ പേരിൽ നിന്ന് ഇട്ട പേരിൽ നിന്നും വ്യത്യസ്തമായി സന്യാസനാമമായി എനിക്ക് ബഥനയാശ്രമത്തിൽ ഇലവഴിച്ച ആ കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ച പേരാണ്. അച്ഛനായപ്പോഴാണ് ആ പേര് സന്യാസനാമവും കൂടെ സ്വീകരിച്ചത്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് സന്യാസം വിവാഹിതനാകുന്നെങ്കിൽ അച്ഛനാകുന്നതിന് മുമ്പേ ആ തീരുമാനമെടുക്കണം. വിവാഹിതൻ ആവുന്നില്ലെങ്കിലും ആ തീരുമാനം അച്ഛനാകുമ്പോൾ തന്നെ അറിയിച്ചിരിക്കണം. അപ്പോൾ ഞാൻ സന്യാസ ജീവിതം സ്വീകരിച്ചു. അപ്പോൾ അത് ആ സന്ദർഭത്തിൽ സന്യാസനാമമായും കൂടെയാണ് ഗബ്രിയേൽ എന്ന പേര് എനിക്ക് ലഭിച്ചത്. പൗരസ്യ ദർശനങ്ങളെക്കുറിച്ച് വ്യക്തമായും സുനിശ്ചിതമായ ഒരു കാഴ്ചപ്പാടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ദർശനം രൂപപ്പെടുന്നതിന് പിന്നിലെ പശ്ചാത്തലം? ഞാൻ 17 വയസ്സിലാണ് സെമിനാരിയിൽ ചേർന്നത്. ഒരു വർഷം കഴിഞ്ഞ് 1967 അന്ന് പോൾ വർഗീസ് ആയിരുന്ന പിൽക്കാലത്തെ പൗലോസ് മാർ ഗ്രിഗോറിയോ സിരുമേന് ജനീവയിലെ അഖിലലോക സഭാ കൗൺസിലിൻ്റെ കൗൺസിലിൽ വഹിച്ചിരുന്ന സ്ഥാനം ഉപേക്ഷിച്ച് പ്രിൻസിപ്പലായി ചേർന്നു. അദ്ദേഹം പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ അതീവ നിപുണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണമാണ് പൗരസ്ത്യ വേദശാസ്ത്രത്തിലേക്ക് എന്നെ ആകൃഷ്ടനാക്കിയതും. പൗരസ്ത്യ വേദശാസ്ത്രം പാശ്ചാത്യ വേദശാസ്ത്രത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് ഇഴതിരിച്ച് കാണിച്ചു തന്ന് അതിലേക്ക് എന്നെ ഉപനയിച്ചത് അഭിപന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിരുമേനിയാണ്. ഈ പാശ്ചാത്യ ദർശനം എന്ന് പറയുന്നത് അതൊരു വസ്തുനിഷ്ഠമായ ദർശനമാണോ അതോ ടെക്നോളജിയുടെ ഭാഗമായി രൂപം കൊണ്ടതാണോ? പാശ്ചാത്യ ദർശനം ടെക്നോളജി സാങ്കേതിക വിജ്ഞാനം ഉണ്ടാകുന്നത് 15-16 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അതിനു മുമ്പേ തന്നെ ഒരു പാശ്ചാത്യ പൗരസ്ത്യ സമീപനങ്ങൾക്ക് അടിസ്ഥാനപരമായ കാതലായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. എന്നാൽ നമ്മൾ അന്വേഷിച്ച് പുറകോട്ട് പോകുമ്പോൾ ഇപ്പോൾ കാണുന്ന പാശ്ചാത്യ ക്രിസ്തീയ ദർശനത്തിൻ്റെ അടിസ്ഥാനം ഓഗസ്തീനോസിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഓഗസ്തീനോസിൻ്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും പാശ്ചാത്യ ക്രിസ്തീയ ചിന്തയെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിൽക്കാലത്ത് തോമസ് അക്വിനാസും അതുപോലെയുള്ള പ്രഗത്ഭരായ പാശ്ചാത്യ പണ്ഡിതന്മാരും വേദശാസ്ത്രജ്ഞരും ആ ദർശനം വിപുലപ്പെടുത്തിയെടുത്തത്. എന്നാൽ പൗരസ്ത്യ ദർശനം വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ് വളർന്ന് വികാസം പ്രാപിച്ച് നിലനിന്നത്. അങ്ങനെയാണ് അതിനെ വ്യത്യാസപ്പെടുത്തി കാണേണ്ടത്. അതുകൊണ്ട് ഈ നവോത്ഥാന കാലത്തിന് ശേഷം ഉണ്ടായ ഒന്നല്ല പാശ്ചാത്യ പൗരസ്ത്യ ദർശനങ്ങളുടെ വ്യതിരിക്തത. അതിനു മുമ്പേ തന്നെ ഇത് വളരെ വ്യക്തമായി കാണാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങ് പല സമിതികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് മർത്തോമ ഡയലോഗ്, ഈ ഡയലോഗിൻ്റെ പ്രസക്തി, ആ പ്രസക്തിക്ക് ഒരു റിസൾട്ട്, അതെന്താണ്? ഏതൊരു സംവാദത്തിനും അതിൻ്റെ കാണാൻ കഴിയുന്ന, വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഫലം എന്നുള്ളതിനേക്കാൾ പ്രധാനം മുഖാമുഖം വർത്തമാനം പറയാനും ഇടപഴകാനും ഒരു വിശ്വാസം വേറൊരു വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പരസ്പരം അടുത്ത് ചർച്ച ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു വേദി എന്നുള്ള നിലയിൽ വേണം സംവാദങ്ങളെയെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകളും ഇടപഴകുകളുമാണ്
സംവാദങ്ങൾക്ക് പ്രധാനമായും ഞാൻ കാണുന്നത്. മാർത്തോമ സഭ അവിടേക്ക് അവർ ഇന്നും അടിസ്ഥാനപരമായി കാണുന്ന ചില ചിന്തകളുണ്ട്. ആ ചിന്തകൾ നമ്മൾ അതെ നമ്മളുടെ ചിന്തയ്ക്ക് അനുസരണമായി മാറ്റണം എന്ന ലക്ഷ്യത്തോടെയോ ആ ഫലപ്രാപ്തി മുന്നിൽ കണ്ടുകൊണ്ടോ അല്ല സംവാദത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ ആയിരിക്കുകയും വരുത്. എന്നാൽ അതേസമയം തന്നെ മാർത്തോമാ സഭയുടെ ഊന്നലുകൾ എന്താണെന്ന് തിരിച്ചറിയുക, അത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. മാർത്തോമാ സഭയുടെ അത്തരത്തിലുള്ള ഊന്നലുകൾക്ക് ഇന്ന് നമ്മുടെ സഭയുടെ വിശ്വാസത്തെയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടോ? അല്ലെങ്കിൽ അവരെ ഏത് തട്ടിൽ നിന്നുകൊണ്ടാണ്, ഏത് അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് മുഖാന്തരം ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിന് കുറച്ചുകൂടെ മിഴിവുള്ള ഒരടിസ്ഥാനമുണ്ടെന്നും ഉറപ്പുള്ള ഒരടിത്തറയുണ്ടെന്നും നമുക്ക് തിരിച്ചറിഞ്ഞ് അറിയാനുള്ള കഴിവുണ്ടാകുന്നത് തന്നെ സംവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേന്മയായി ഞാൻ കാണുന്നു. ഇതേ മേന്മ തന്നെ മാർത്തോമാ സഭയ്ക്കും ഉണ്ടാവണം. എല്ലാ സഭകൾക്കും, ഏത് സഭകളാണ് അന്യോന്യം ചർച്ചയിൽ ഏർപ്പെടുന്നത്, ആ സഭകൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന, സംവാദങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു മേന്മ ഉണ്ടാവണം. ഒരു സംവാദത്തിലൂടെ വേറൊരു സഭയെ, നമ്മുടെ സഭയിലേക്ക് ആകർഷിക്കാമെന്നോ മറിച്ചോ ഉള്ള ചിന്തയേക്കാളധികം ഈ സംവാദങ്ങളിലൂടെ നമുക്കെങ്ങനെ കൊണ്ടും കൊടുത്തും അതേസമയം തന്നെ നമ്മുടെ സ്വത്വം നിലനിർത്തിക്കൊണ്ടും മുമ്പോട്ട് പോകാൻ കഴിയും, ഇതിനെ ആശ്രയിച്ചിരിക്കും സംവാദത്തിൻ്റെ വിജയം. ലൂതറൻ സഭയുമായുള്ള സംവാദവും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ. അപ്പോഴൊരു ചോദ്യം, ഈ സഭകൾക്കിടയിലെ വ്യത്യസ്തത, ഈ വ്യത്യസ്തതകൾക്കിടയിലെ യോജിപ്പാണോ ഇതിൻ്റെ പരമപ്രധാനമായ അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം? ആത്യന്തികമായ ലക്ഷ്യം ഇതായിരിക്കണമെന്നില്ല. ആത്യന്തികമായ ലക്ഷ്യം സഭകളുടെ സംസർഗമാണ്. ഒരു കർത്തൃമേശയിൽ നിന്ന് തിരുശരീര രക്തങ്ങൾ പങ്കിട്ട് അനുഭവിക്കുക എന്ന വിശുദ്ധ സംസർഗത്തിൽ അടിസ്ഥാനമായ ഒരു ഒരു യോജിപ്പാണ് ഓർത്തഡോക്സ് സഭ വിഭാവനം ചെയ്യുന്നത്. എന്നാൽ അത് വിശ്വാസത്തിലുള്ള ഐക്യവും കൂടെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് ഈ യോജിപ്പ്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഐക്യം വരാതെ കർത്തൃമേശയിൽ നിന്നുള്ള സംബന്ധത്തിൽ മാത്രമുള്ള ഐക്യം ഓർത്തഡോക്സ് സഭ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം കർത്തൃമേശയിൽ നിന്നുള്ള സംബന്ധം തന്നെയാണ്. പക്ഷേ നമ്മൾ സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ലക്ഷ്യം അവരെ പെട്ടെന്ന് നമ്മളുടെ സഭയുടെ വിശ്വാസം സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലക്ഷ്യം ആണെങ്കിൽ നമ്മുടെ ഉദ്ദേശശുദ്ധിക്ക് കുറവ് വരും. അതുകൊണ്ട് ആത്യന്തികമായി ഈ സംസർഗം, കർത്തൃമേശയിൽ നിന്നുള്ള സംസർഗവും വിശ്വാസത്തിലുള്ള ഐക്യവുമാണ് നമുക്ക് ലക്ഷ്യം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം ബഹുമാനിച്ച് സംവാദത്തിൽ ഏർപ്പെടാനും അന്യോന്യം നമുക്ക് വിശ്വാസം, നമ്മുടെ വിശ്വാസം എന്നതിനെ തിരിച്ചറിയാനും കഴിയുന്ന, തിരുത്താനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വളരാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു സഭയുമായുള്ള സംവാദത്തിലും ഈ തിരുത്തലും, അന്യോന്യമുള്ള തിരുത്തലും അതുപോലെ തന്നെയുള്ള വളർച്ചയും ലക്ഷ്യമാക്കുന്നുണ്ട്. ഞങ്ങളുടെ കൃതിയിലേക്കാണ്, 98 ഗുരുമുഖത്തു നിന്നുള്ളൊരു കൃതി. അതിനെ തുടർന്ന്
ഈ അടുത്ത സമയത്ത് അതിൻ്റെ രണ്ടാം ഭാഗവും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇതൊരു പരമ്പരയുടെ ഭാഗമാണോ, ഇത് എഴുതാനുണ്ടായ പശ്ചാത്തലം? 1996 നവംബർ മാസം 24-ാം തീയതിയാണ് അഭിപന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തത്. അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുന്നത് 1966-ലായിരുന്നു. അദ്ദേഹം സെമിനാരിയിൽ അന്ന് അച്ഛനായിരുന്നു ടി പോൾ വർഗീസ്. അദ്ദേഹം സെമിനാരി 1966 സന്ദർശിച്ചപ്പോൾ ഞാൻ അവിടെ 1-ാം വർഷം വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം സെമിനാരി ചാപ്പലിൽ വിശുദ്ധ കന്യകമറിയാമിനെ സംബന്ധിച്ചുള്ള ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം നടത്തി ചാപ്പലിൽ വെച്ച്. ആ പ്രഭാഷണത്തിലൂടെ അദ്ദേഹത്തിലേക്ക് ഞാൻ ആകർഷണനായി ആദ്യം. അത് കഴിഞ്ഞാണ് 1967 പിറ്റേ വർഷം അദ്ദേഹം സെമിനാരി പ്രിൻസിപ്പലായിട്ട് വരുന്നത്. അങ്ങനെ 1966 മുതൽ 96 വരെയുള്ള 30 വർഷത്തെ നീണ്ട അടുത്ത പരിചയവും അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ കഴിഞ്ഞ പാഠങ്ങളും. അപ്പോൾ യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് തനതായ ഒരു ദർശനമുണ്ടെന്നും ആ ദർശനം മറ്റ് പൗരസ്ത്യ പാശ്ചാത്യ സഭകളുടെ ദർശനത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടതാണെന്നും നമ്മുടെ സഭയ്ക്ക് അതിൻ്റേതായ ഒരു തനിമയും അടിത്തറയും ഉണ്ടെന്നും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തന്ന ഗുരു ശ്രേഷ്ഠനാണ് അദ്ദേഹം. ആ ഗുരുമുഖത്ത് നിന്നും കേട്ടതും അതേ സംബന്ധിച്ച് പിന്നീട് ആഴത്തിൽ അന്വേഷിച്ച് പഠിച്ചതും അനുധ്യാനം ചെയ്ത് മനനം ചെയ്ത് വളർത്തിയെടുത്തതുമായൊരു ചിന്താധാരയുണ്ട്. ആ ചിന്താധാരയാണ് ഗുരുമുഖത്തു നിന്നുള്ള പരമ്പരയിലൂടെ വന്നത്. 1996 അഭിപന്യ തിരുമേനി കാലം ചെയ്തതിന് ശേഷം ആദ്യമായി പ്രസിദ്ധീകരിച്ച മലങ്കര സഭാ ദീപത്തിൽ അദ്ദേഹത്തിൻ്റെ പൗരസ്ത്യ ദർശനത്തെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിലൂടെ പുനരാവിഷ്കരിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായി. അതിൻ്റെ ആദ്യ ഭാഗമാണ് 98-ൽ. 2 വർഷത്തിന് ശേഷം ഒരു കുറേ ആ പരമ്പരയിൽപ്പെട്ട ലേഖനങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം വന്ന ലേഖനങ്ങളാണ് സമാഹരിച്ച് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. 2 വർഷം മുമ്പ് അതിനെ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു, സമയക്കുറവ് മൂലം അത് സാധിച്ചില്ല. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ഇനിയും ആ തുടർന്നും എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങയുടെ കൃതികളുടെ പൊതുവെ തലക്കെട്ട് തേജസ്സും സ്രോതസ്സും, ഇത് രണ്ടും ഒരു ഒബ്സഷൻ പോലെ അങ്ങയിലുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്? പൗരസ്ത്യ ചിന്തയിൽ ദൈവതേജസ് എന്ന ഒരു ചിന്തയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മനുഷ്യനെ പാപം ചെയ്ത് വീഴുന്നതിന് മുമ്പ് ഒരു വ്യത്യസ്തമായ ഒരു രൂപവും ഭാവവും അവൻ്റെ ആകൃതിയിലും പ്രകൃതിയിലും പുറമേയും അകമേയും ഉണ്ടായിരുന്നു. പാപം ചെയ്തതിന് ശേഷം മനുഷ്യന് ആ പ്രഭ തേജസ് നഷ്ടപ്പെട്ടു. അപ്പോൾ രക്ഷയിലേക്ക് നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ് തിരികെ ലഭിക്കുക എന്നുള്ളതാണ്. ആ തേജസ്സിലേക്കുള്ള വളർച്ചയാണ് ദൈവതേജസ്സിലേക്കുള്ള നമ്മളുടെ അനുക്രമമായ പുരോഗമനമാണ് രക്ഷയിലുള്ള നമ്മളുടെ വളർച്ച. ഈ അടിസ്ഥാനപരമായ പൗരസ്ത്യ ചിന്ത മനസ്സിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നു. എൻ്റെ
ഡോക്ടറൽ ഗവേഷണ പഠനം തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ്റെ ലേഖനങ്ങളിലെ ദൈവതേജസ്സിനെ കുറിച്ചുള്ള പഠനമായിരുന്നു. പ്രത്യേകിച്ചും കൊരിന്ത്യർക്കെഴുതിയ 2 3 അധ്യായം 17-18 വാക്യങ്ങളിലും 4 4-6 വരെയുള്ള വാക്യങ്ങളിലും ദൈവതേജസ് എന്ന ചിന്ത എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ വേരുകൾ എവിടെ വരെ എത്തുന്നു, അതിനെ സംബന്ധിച്ചുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ചിന്ത എന്താണ്, അങ്ങനെ ആ അന്വേഷണം ഒരു പ്രബന്ധമായി അവതരിപ്പിച്ചാണ് എനിക്ക് ഡോക്ടറേറ്റ് സറാംപൂർ യൂണിവേഴ്സിറ്റി തന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിലും പൗരസ്ത്യ വേദശാസ്ത്രത്തിലും ദൈവതേജസ്സിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ ക്രോഡീകരിക്കുന്നതിനും പഠിക്കുന്നതിനും ആഴമായി മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു ശ്രമമുണ്ടായി. ഏതൊരാൾക്കും പല ചിന്തകൾ സ്വാധീനിക്കുമെങ്കിലും ഏതെങ്കിലും ഒരു ചിന്തയിൽ മറ്റെല്ലാ ചിന്തകളെയും സമന്വയിപ്പിക്കുന്ന നമ്മളറിയാതെയുള്ള ഒരു 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 പ്രവണത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ വ്യക്തികളിലും കാണും. പൗരസ്ത്യ വേദശാസ്ത്രത്തെ ഞാനത് ഉൾക്കൊള്ളുമ്പോൾ അതിലേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആശയം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുകയും ആ ആശയത്തെ വികസിപ്പിച്ച് ചിന്തിച്ച് അതിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മറ്റെല്ലാ ചിന്തകളും ഈ ചിന്തയിലേക്ക് ലയിക്കുകയോ അതിനെ പരസ്പര പൂരകങ്ങളായി നിൽക്കുകയോ ചെയ്യുന്നു എന്നുള്ള ഒരു വിചാര പ്രപഞ്ചം തന്നെ ഒരു ചെറിയ ചിന്തയിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു വരും. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ. 15 15 ഇടവകളിലായി 30 ഇടവകയിൽ പ്രവർത്തിച്ചു. ഇത് ഒരു പ്രായോഗിക പരിചയമാണ്. അതിനുശേഷം 2 സെമിനാരിയിൽ ഒരു അധ്യാപകനായി പ്രവർത്തിക്കുന്നു. ഈ 2 ഒന്ന് പ്രവൃത്തിപഥത്തിൻ്റെ പ്രാധാന്യം, മറ്റൊന്ന് പ്രഭാഷണ പരമ്പരയുടെ പ്രാധാന്യം. ഇതിനെ രണ്ടിനെയും കൂടി എങ്ങനെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പിന്നീട് അങ്ങയുടെ മനസ്സ് ഒരുക്കമായി, അല്ലെങ്കിൽ ഇവ തമ്മിൽ എങ്ങനെ അന്തരപ്പെട്ടിരിക്കുന്നുവോ, അതോ ഇതിന് ഒരു സമാനതയുണ്ടോ? സെമിനാരിയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് വേദശാസ്ത്രമാണ്. അപ്പോൾ അതിനെ ഒരു യുക്തി ഭദ്രതയും ചിന്തയുടെ ഒരു ധാരയും അതിന് മുൻഗണന വരും. എന്നാൽ അത് വിശ്വാസം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും അതിനൊരു യുക്തിയുടെ ഭദ്രത, ചിന്തയുടെ ഒരു ദാർഢ്യം, ഇതിനെല്ലാം ഊന്നലുണ്ട് സെമിനാരി വിദ്യാഭ്യാസത്തിനും സെമിനാരിയിലെ അധ്യാപനത്തിനും. എന്നാൽ വിശ്വാസം എന്നത് നമ്മൾ സാധാരണ ആളുകളിൽ, വിശ്വാസികളിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇടവകളിൽ പോയെങ്കിലേ മനസ്സിലാവും സാധിക്കത്തുള്ളൂ. ഒരു വീട്ടമ്മ രാവിലെ മുതൽ വൈകുന്നത് വരെ അടുക്കളയിൽ പണി ചെയ്തും കന്നുകാലികൾക്ക് തീറ്റ കൊടുത്തതിനെ വളർത്തി അതിൽ നിന്ന് കറന്നെടുത്ത് അതിൽ നിന്ന് അങ്ങനെ ഉപജീവനം കഴിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ ദൈവത്തെ എങ്ങനെ തിരിച്ചറിയുന്നു എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇടവകയിൽ പോയി പ്രവർത്തിച്ചെങ്കിലേ ഒക്കുകയുള്ളൂ. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധം വിശ്വാസത്തിൻ്റെ പ്രായോഗികം രൂപം അത്തരത്തിലുള്ള ജീവിതത്തെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കണ്ട് അതിനെ അഭിമുഖീകരിക്കുന്ന സാധാരണക്കാരിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടെ ആഴമാക്കാനും സാധിക്കും. ഒരമ്മ വന്ന് ഒരച്ഛനോട് പറയുന്നു, അച്ഛ എൻ്റെ മകൾക്ക് രോഗമാണ്, കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം.
അപ്പോൾ ആണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ അമ്മയ്ക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തോടൊപ്പം ദൈവത്തിൻ്റെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന പുരോഹിതൻ ദൈവസന്നിധിയിൽ നിന്ന് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന മധ്യസ്ഥൻ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥൻ ആ ആളിലും ആഴമായ വിശ്വാസം ഉണ്ട്. ഈ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന പുരോഹിതനുള്ള വിശ്വാസവും ഒരുപോലെ ഒരു സാധാരണക്കാരനായ ഒരാളിൽ ഒരു ഒരു വ്യക്തിയിൽ ഒരു വീട്ടമ്മയിൽ ഒരു ഗ്രഹനാഥനിൽ കാണുകയും നമ്മളിലേക്ക് അങ്ങനെ ഒരു 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 സന്ദർഭം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മളുടെ വിശ്വാസം കൂടുതൽ ആഴമാവും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ അർത്ഥമുണ്ടായി എന്ന് വരും. അതുകൊണ്ട് ഈ വിശ്വാസം യുക്തിഭദ്രതയോടുകൂടെ അവതരിപ്പിക്കുന്ന വേദശാസ്ത്ര പഠനത്തെ വളരെയധികം സ്വാധീനിക്കും. വെറും യുക്തിഭദ്രതയോടുകൂടെയുള്ള വേദശാസ്ത്ര അഭ്യസനവും അധ്യാപനവും ഇങ്ങനെ ഒരു പ്രായോഗിക രൂപം അതുമായിട്ട് ബന്ധിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ അധ്യാപനത്തിനും അഭ്യസനത്തിനും കാര്യമായി അടിസ്ഥാനപരമായ പിശക് വരും. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സെമിനാരിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ഏറിയ പങ്കും ആളുകൾ ശനിയും ഞായറും വലിയ ഉത്തരവാദിത്വങ്ങളില്ലാത്ത ചെറിയ ഇടവകകളിൽ സേവനം ചെയ്യുന്നതിനുള്ള ഒരു 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 രീതി സൂക്ഷിക്കുന്നത്. ഇടവകകൾ ഭരിക്കാതെ ഇടവകകൾ നടത്താതെ ഈ വേദ അധ്യാപനത്തിൽ മാത്രം മുഴുകി പോകുന്ന ഒരു രീതി മറ്റ് ചില സെമിനാരികളിലും വേദ വിദ്യാലയങ്ങളിലും ഉണ്ട്. പക്ഷെ ഓർത്തഡോക്സ് നമ്മുടെ ഓർത്തഡോക്സ് സെമിനാരിയിൽ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണുള്ളത്. അത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്, പരസ്പര പൂരകങ്ങളായി നിൽക്കും. ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് സെമിനാരികളിലൊക്കെ. പക്ഷേ വൈദികരായി ഇടവകളിൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഈ പഠിച്ച ദർശനങ്ങളോ പാഠങ്ങളോ ഏറെ പേരും വിസ്മരിക്കുകയും തങ്ങളുടേതായ ഒരു ചെറിയ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിലെ ഭാരതീയ സഭ നേരിടുന്ന ഒരു വെല്ലുവിളിയല്ലേ ഇത്? ഇത് കുറച്ചുകൂടെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ എവിടെയാ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അത് എത്ര പേർ പഠിപ്പിക്കുന്നവരോ പഠിക്കുന്നവരോ എത്ര പേർ അത് വേണ്ടവണ്ണം തിരിച്ചറിയുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. കാരണം ഭാരതീയ ദർശനത്തെ സംബന്ധിച്ച് നമ്മുടെ വേദശാസ്ത്ര വിദ്യാലയങ്ങളിൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ഏറിയ പങ്കും പാശ്ചാത്യർ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അവരുടെ ചിന്താപദ്ധതിയിലൂടെ കൺകോണിലൂടെ ഭാരതീയ ദർശനത്തെ അപഗ്രഥിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് അതൊരു വെറുമൊരു ഒരു അക്കാദമിക അഭ്യസനമായിട്ട് മാത്രമേ കിടക്കുന്നുള്ളൂ. അതാണ് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം. എന്നാൽ എൻ്റെ ചെറിയ അനുഭവത്തിൽ ഭാരതീയത എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഭാരതത്തിലെ ആർഷ സംസ്കാരവുമായുള്ള ആഭിമുഖ്യം ഉണ്ടാവണം. ശ്രീബുദ്ധനും ബുദ്ധമതത്തിൻ്റെ പ്രാരംഭകൻ, അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യം, അത് ഹിന്ദുമതത്തിലെ അദ്വൈത ചിന്തയുടെ പ്രധാനപ്പെട്ട വക്താവാണ് അദ്ദേഹം. അതിനുശേഷം ശ്രീരാമകൃഷ്ണ പരമഹംസ,
കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഇവരുടെ എല്ലാം തന്നെ ചിന്തകൾ ആ ചിന്തകളായിട്ടല്ല ആ വ്യക്തികളിലൂടെ എങ്ങനെ അത് പ്രകാശിക്കുന്നു ശ്രീ രമണ മഹർഷി അതുപോലെയുള്ള വ്യക്തികൾ അവരുടെ ജീവിതകഥകൾ അവരുടെ പ്രബോധനങ്ങൾ അതിനോടുള്ള ആഭിമുഖ്യം അതുപോലെ തന്നെ ഇന്നും ഹൈന്ദവ മതത്തിലും മറ്റ് ഇസ്ലാം മതത്തിലും മറ്റ് മതങ്ങളിലും ധാരാളം വിശുദ്ധരായ ആളുകളുണ്ട് അവരെ അങ്ങനെ ഒരു ഒരു ഒന്ന് ഉണ്ട് എന്നുള്ള തിരിച്ചറിയൽ തന്നെ നമ്മളെക്കുറിച്ച് ക്രിസ്ത്യാനികളെ തന്നെ കുറച്ച് വിനയപ്പെടുത്തുന്നതിനും അതേസമയം തന്നെ നമ്മുടെ തനിമയിൽ നിന്ന് തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു സാക്ഷ്യം നിർവഹിക്കുന്നതിനും സഹായിക്കും അപ്പോൾ ഈ ഒരു അടിസ്ഥാനപരമായ അവബോധം വേദശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിയണം അവർ പഠിച്ചു കഴിയുമ്പോഴും അത് നിലനിർത്താൻ സാധിക്കുന്നെങ്കിലേ ഇപ്പറഞ്ഞ വിധം ഈ ഭാരതീയ ദർശനവും മറ്റ് ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദു മതം മാത്രമല്ല ഭാരതീയ ദർശനം ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ആദിവാസികളുടെ സംസ്കാരമുണ്ട് ദളിതരുടെ സംസ്കാരമുണ്ട് അതുപോലെ തന്നെ ബ്രാഹ്മണ സംസ്കാരമുണ്ട് ബുദ്ധമതമുണ്ട് ജൈനമതമുണ്ട് മറ്റ് മതങ്ങളും സിഖ് ഇസ്ലാമിക് മതങ്ങളുമുണ്ട് ഇതിനോടെല്ലാം തന്നെ നമുക്ക് ഒരു ഒരു ബന്ധവും അവരിൽ നിന്ന് ആ മതങ്ങൾ മതങ്ങളിലുള്ള മതങ്ങളുടെ സംഭാവനയായി ഭാരതത്തിന് ലഭിച്ചിട്ടുള്ള പരിശുദ്ധന്മാരുടെ പരിശുദ്ധകളുടെ ഒരു നിര തന്നെയുണ്ട് അതിനെ അത് പഠിച്ചെങ്കിൽ പഠിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാവണം ഇപ്പോഴും അങ്ങനെ ആളുകളുണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ ഒരു അവബോധം ഉണ്ടാകുമ്പോഴേ യഥാർത്ഥത്തിൽ ക്രിസ്തീയ പുരോഹിതരുടെ ശുശ്രൂഷയും പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ മടങ്ങുകയാണ്. 7 പേരെയായിരുന്നു മേൽപ്പെട്ട സ്ഥാനീയരായിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. ഒരുപക്ഷെ മലങ്കര സഭയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഒരു അസോസിയേഷനാണിത്. പക്ഷേ ഈ അസോസിയേഷനിലെ കൂടുതൽ പ്രചരണം നടന്നു. എല്ലാ സ്ഥാനാർത്ഥികളെന്ന് പറയുക ഇപ്പോൾ നിർവാഹമുള്ളൂ, എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണത്തിന് പ്രാധാന്യം കൊടുത്തു. പക്ഷേ 7 പേരെ തിരഞ്ഞെടുക്കേണ്ട സ്ഥാനത്ത് 4 പേരെയാണ് തിരഞ്ഞെടുത്തത്. ഈ 4 പേരെ ഞാൻ 4 കാഴ്ചപ്പാടിലാണ് കാണുന്നത്. ഒന്ന്, സഭയുടെ പാരമ്പര്യത്തെയും ആശ്രമ പ്രസ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്ന ഔഗേൻ റമ്പാച്ചൻ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ഒരു പുതിയ ദിശാബോധം നൽകിയ മാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന യൂഹാനൻ റമ്പാച്ചൻ, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന റൺ ഫാർ എം സി ചെറിയാൻ, പൗരസ്യ ദർശനങ്ങളിൽ ശക്തമായ അവബോധമുള്ള ഡോക്ടർ ഗബ്രിയേലച്ചൻ, ഇങ്ങനെ ഈ 4 മേഖലകളിലുള്ള 4 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർ ഈ മേഖലകളിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, എങ്കിലും ഒരു പൊതു സ്വഭാവം എന്ന നിലയിൽ ഈ 4 അതിർത്തികൾക്കുള്ളിലാണ് നാളത്തെ ഓർത്തഡോക്സ് സഭയുടെ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങ് മേൽപ്പെട്ട സ്ഥാനീയനായതിനു ശേഷം അങ്ങയുടെ പ്രവർത്തന മേഖലയുടെ സ്വഭാവം, അങ്ങയുടെ പ്രവർത്തന രീതിയുടെ പ്രത്യേകത, അങ്ങയുടെ കാഴ്ചപ്പാട്. അടിസ്ഥാനപരമായി എനിക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷണവും ഞാൻ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു ഒരു പ്രവർത്തന ശൈലിയും എനിക്ക് തനതായുണ്ട്. അതിൻ്റെ പ്രകാശനം ഏത് മേഖലയിലേക്കാണോ എന്നെ നിയോഗിക്കുന്നത് അവിടെ ഉണ്ടാവും. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഇപ്പോൾ ഉത്തരം പറയാൻ നിർവാഹമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത്, എവിടെയാണ് എന്നെ നിയോഗിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ഒരു ഉദാഹരണം പറയുന്ന പക്ഷം, ഇടുക്കി ഭദ്രാസനത്തിലെ ഒരു അധിപന ആവശ്യമുണ്ട്.
അപ്പോൾ ഇടുക്കി ഭദ്രാസനമാകുമ്പോൾ അവിടെ ഒരുപാട് വികസനം വേണ്ടിയിരിക്കുന്നു. താരതമ്യേന ആളുകൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു മേഖലയാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേസമയം തന്നെ സാമ്പത്തികമായി പിന്നോക്കമാണെങ്കിലും അവർക്ക് ആധ്യാത്മികമായ ഒരുപാട് തീക്ഷ്ണതയും അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരോടുള്ള സ്നേഹവും ആദരവും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലേക്കാണ് ഉദാഹരണമായിട്ട് എന്നെ അയക്കുന്നതെങ്കിൽ അതിന് ചേരുന്ന ഒരു ദർശന ഒരു ഒരു പ്രവർത്തന രീതി നമ്മൾ അവിടെ ആ ആ സാഹചര്യത്തിനനുസരണമായി നമ്മൾ ഒരു വിഭാവനം ചെയ്തേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഓരോ ഭദ്രാസനങ്ങളിലും ഏത് ഭദ്രാസനത്തിലങ്ങളിലാക്കാണോ ആക്കപ്പെടുന്നത് അവിടുത്തെ സാഹചര്യമനുസരിച്ച് നമ്മളൊരു ഒരു ഒരു പദ്ധതി വിഭാവനം ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. എന്നാലും അടിസ്ഥാനപരമായി എനിക്കിതുവരെ ലഭിച്ചിട്ടുള്ള ദർശനത്തിൽ ശിക്ഷണത്തിൽ ചിന്തയിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കും എൻ്റെ ശുശ്രൂഷയും മുൻപോട്ട് പോവുക. അപ്പോൾ അതിന് ഈ പറയുന്ന പല വ്യക്തിത്വങ്ങൾ ചേർന്ന് വരുമ്പോൾ അവരെവിടെയൊക്കെയാണോ ആക്കപ്പെട്ടിരിക്കുന്നത് അവിടെയൊക്കെ അവരുടെ ശിക്ഷണത്തിൻ്റെയും അവർ പരിചയിച്ചിട്ടുള്ള അവർ വളർത്തിയെടുത്തിട്ടുള്ള പ്രവർത്തന ശൈലിയുടെയും ഒരു മുദ്ര അവിടെ ഉണ്ടാവും. അതുപോലെ എനിക്കും എൻ്റെ കാര്യത്തിലും സംഭവിക്കും. ഇതേ ഇപ്പം പറയാനായിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ വിശദമായിട്ട് പറയാം. ഇന്ത്യൻ ഓർത്തഡോക്സ് ടിവിക്ക് വേണ്ടി പ്രത്യേകമായി അനുവദിച്ച ഈ അഭിമുഖത്തിന് നന്ദി പറയുന്നു. ഇത്ര പ്രയാസപ്പെട്ട് ഇവിടെ വന്ന് ഈ അഭിമുഖം തയ്യാറാക്കുന്നതിൽ പരിശ്രമിച്ച ജോർജ് തഴക്കരയോടും കൂട്ടുകാരോടും വളരെയധികം സന്തോഷമുണ്ട്. വളരെ വിനയത്തോടും അതേസമയം തന്നെ വളരെ ദൈവാശ്രയത്തോടും കൂടെയാണ് ഞാൻ ഈ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പുതിയ ജീവിതത്തിൻ്റെ ഘട്ടം മുന്നിൽ കാണുന്നതും അതിനെ സ്വീകരിക്കുന്നതും. വളരെ നന്ദി.